ഹായ് ഗായ്സ്, നമസ്കാരം എല്ലാവർക്കും. നമ്മൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ വളരെ എളുപ്പത്തിൽ, അതായത് വളരെ ചിലവുറഞ്ഞ രീതിയിൽ നമ്മുടെ മുറ്റത്തും പറമ്പിലും കൃഷിയിടങ്ങളിലുള്ള പുല്ലുണക്കാനുള്ള ടിപ്പാണ് ഈ വീഡിയോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഗായ്സ്, മഴയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു മെയിൻ പ്രശ്നമാണ്, വീടുകളിലാണെങ്കിലും ഇല്ലെങ്കിൽ കൃഷിയിടങ്ങളിലാണെങ്കിലും എല്ലാ ഇവിടെയും വേണില്ലേ പുല്ല്. ഇത് വേനൽക്കാലത്തും പുല്ലിൻ്റെ ശല്യം കുറവൊന്നുമില്ല, പക്ഷേ മഴക്കാലത്ത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ആൾക്ക് ഒരു ദിവസം കൂലി കൊടുക്കണം, ചുരുങ്ങിയത് 1000-1200 രൂപയൊക്കെയാണ് ഒരു ദിവസം ഒരു സാധാ ഒരു ശരാശരി കൂലി കൊടുത്ത് നമ്മൾ ചെയ്യിപ്പിക്കുന്നതിന്. അപ്പോൾ നമ്മൾക്ക് വെറും 10 രൂപ ചിലവിൽ നമുക്ക് ഈ പുല്ല് ഉണക്കാനുള്ള ഒരു സിമ്പിൾ വഴി അന്നത്തെ വീഡിയോ കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഇറങ്ങാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെറും 10 രൂപയിൽ താഴെ ചിലവിൽ നമുക്ക് ഏക്കർ കണക്കിനുള്ള സ്ഥലങ്ങളിൽ പുല്ല് കളയാനുള്ള ഒരു എളുപ്പ വഴിയാണ്. പക്ഷേ ഇത്രയും കുറച്ച് ഇൻഗ്രീഡിയൻറ്റിൽ ഇത്രയും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പ് നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടാവില്ല. എല്ലാവരും ഇതുപോലൊന്ന് മസ്റ്റായി ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു വേസ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിക്കാൻ പോകണേ. നമ്മൾക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി എടുക്കാം. നല്ല ക്വാണ്ടിറ്റി ഒക്കെ വേണമെങ്കിൽ നമ്മൾ ബക്കറ്റിൽ നമുക്ക് കലക്കി എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഇത് മാത്രം മതി, പക്ഷേ അതിൻ്റെ അളവ് കൂട്ടുമെന്ന് മാത്രമേ വേണ്ടൂ. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാണ്. പക്ഷേ ഈ ഉപ്പ് എന്ന് പറഞ്ഞത് പൊടിയുപ്പല്ല, ഇത് കല്ലുപ്പാണ്. അപ്പോൾ കല്ലുപ്പ് വേണം നമ്മൾ ഇതിലോട്ട് ചേർക്കണമെങ്കിൽ. പൊടിയുപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പറഞ്ഞ എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എഫക്റ്റ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും കല്ലുപ്പ്, ഒരു പാക്കറ്റ് കല്ലുപ്പിന് വലിയ വിലയില്ല, 15-16 രൂപ വിലയുള്ളൂ. അപ്പോൾ അതിൽ ഈ ഒരു പാക്കറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ചെറിയൊരു എമൗണ്ടേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇടാൻ പോകണേ. ഗൈസ്താ, പണ്ടെല്ലാം കറികളിലൊക്കെ നമ്മൾ കല്ലുപ്പാണ് ഇടുന്നത് കേട്ടോ. കറിയൊക്കെ ടേസ്റ്റ് കൂടണമെങ്കിൽ ശരിക്കും കല്ലുപ്പിട്ട് വെച്ച് കറി വെക്കണം. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഈ കല്ലുപ്പിട്ട് കഴിഞ്ഞാൽ നല്ലോണം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അരിയില്ല. അപ്പോൾ ഒരു 5 മിനിറ്റിന് വേണ്ടി ചിലവാക്കിയാലും നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും കല്ലുപ്പിടുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. സപ്പോൾ ഒരു 10 മിനിറ്റോളം ഞാൻ ഇളക്കിയിട്ടുണ്ട്. അതിനുശേഷമേ ഇത് നന്നായിട്ട് അലിഞ്ഞു പോകുള്ളൂ. ഇളക്കി നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മളടുത്ത് ചേർക്കാൻ പോകുന്നതെന്നറിയോ, സോപ്പ് പൊടി. 10 രൂപൻ്റെ ഒരു പാക്കറ്റ് സോപ്പ് പൊടിയാണത്. അത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് സോപ്പ് പൊടിയും കൂടി ആഡ് ചെയ്യാൻ പോകണേ. ഇത്ര മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗൈസ്, അപ്പോൾ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ 2-3 ഐറ്റം മാത്രമേ ഉള്ളൂ. ഇത് എല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഐറ്റം ആണ്. മണ്ണെണ്ണ കൊഴിച്ച് നമ്മൾ പുല്ല് കളയുന്നൊരു ഇതുണ്ട്, പിന്നെ ഡെറ്റോൾ ഒഴിക്കാറുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ കുറേ കൂടി എഫക്റ്റീവാണ് ഈ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചിലവും കുറവാണ്, 100% റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഐറ്റം കൂടി നമുക്ക് ചേർക്കാനുള്ളൂ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനീഗറാണ്, സിന്തറ്റിക് വിനീഗർ, സാധാ വെള്ള വിനീഗർ. ഇത് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം എടുക്കുന്നത് 1 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ് വെള്ളത്തിനുള്ള അളവിനാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ എത്രയാണ് നിങ്ങൾക്ക് ആവശ്യം പറഞ്ഞാൽ ആ അതിനനുസരിച്ചുള്ള നിങ്ങളത് എടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് കറക്റ്റ് കിട്ടിയെന്ന് വരില്ല കേട്ടോ. ഓൾമോസ്റ്റ് മിക്സിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കതൊന്ന് പുല്ലിലോട്ടൊന്ന് തളിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മളുണ്ടാക്കിയ ആ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുല്ലുള്ളവിടേക്ക് നടക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്താണ്. നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഈസി അല്ലേ? കാരണം എന്താ, ഇതുപോലുള്ള പുല്ലുകളൊക്കെ നമ്മൾ ഒരാളെ നിർത്തി ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ പറിക്കുകയാണെങ്കിൽ നമ്മുടെ നടുവൊടിയുന്ന അത്രയും ജോലിയുണ്ട്. നമ്മുടെ ആ സൊല്യൂഷൻ ഈ ചെടികളിലൊക്കെ ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. വൈകിട്ടാകുമ്പോഴേക്കും അത് ഓൾമോസ്റ്റ് ഒന്ന് കരിഞ്ഞു പോകും. ഒരു ദിവസത്തെ സമയം നമ്മൾ കൊടുക്കണം. അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടാത്ത ചെടികളിൽ വേണം ഒഴിക്കണമെങ്കിൽ. അല്ല, നമ്മൾ വളർത്തുന്ന ചെടികൾ കൊഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതും കൂടെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വളർത്തുന്ന ചെടികളൊക്കെ ഉണ്ട്. നമ്മളിതിലൊന്നും തട്ടാതെ ആവശ്യമില്ലാത്ത പുല്ലുകളിൽ മാത്രമേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്ക്, റിസൾട്ട് ഉള്ളതാണ്. നമ്മുടെ വീട്ടിലെല്ലാം ഇടയ്ക്ക് ചെയ്യുന്നൊരു പരിപാടിയാണിത്. ഇപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ പുതിയതായിട്ട് പുല്ല് പോലും വരില്ല അവിടെ. യെസ്, അപ്പോൾ നമ്മൾ ഈ ഭാഗത്തൊക്കെ ഒന്ന് തെളിച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം റിസൾട്ട് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.
അപ്പോൾ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് പുല്ലുണക്കുക എന്നുള്ള സിമ്പിൾ ടിപ്പായിരുന്ന ഒരു കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ കാണുന്നവരേക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.